ഒരു ദിവസം ഭക്ഷണം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു ദിവസം എന്നത് രണ്ട് മൂന്ന് എന്നിങ്ങനെ നീളുമെങ്കിലോ? ആലോചിക്കാനേ പറ്റില്ല അല്ലേ. എന്നാൽ ചില വിഭാഗക്കാർ അവരുടെ അവസാന നാളുകളിൽ ആഹാരവും ഭക്ഷണവും ഒഴിവാക്കാറുണ്ട്. അങ്ങനെ സ്വന്തം ശരീരം മമ്മിയാക്കി തീർത്തവരും ഇവർക്കിടയിലുണ്ട്. ആഹാരം പൂർണ്ണമായി ഒഴിവാക്കി ഉപവാസത്തിലൂടെ മരണം സ്വീകരിക്കുന്നവർ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? സംഭവമുള്ളതാണ്. ജൈനമത വിശ്വാസികൾക്കിടയിലാണ് ഈ ആചാരം നിലനിൽക്കുന്നത്. അതിനെ സന്താറ എന്നാണ് അവർ വിളിച്ചു പോകുന്നത്. ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ചടങ്ങാണ് സന്താറ അഥവാ സല്ലേഖനം. ഏറ്റവും പവിത്രമായ മരണമാണ് സന്താറ എന്നാണ് ജൈന വിശ്വാസികൾ കരുതുന്നത്. മഹാവീരന്റെ കാലം മുതൽക്കേ ജൈനർക്കിടയിൽ നിലനിൽക്കുന്ന അനുഷ്ഠാനമാണ് സന്താറ. ജീവിതത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നവരാണ് നിരാഹാരം അനുഷ്ഠിച്ച് മരണത്തിലേക്ക് കടക്കുക. ഭക്ഷണവും വെള്ളവും പൂർണ്ണമായും ഒഴിവാക്കി പ്രാർത്ഥനകളോടെ ദിവസങ്ങൾ ചിലവഴിച്ചാണ് ഇവർ മരണത്തിൽ എത്തിച്ചേരുക. പെട്ടെന്ന് ഭക്ഷണം അവസാനിപ്പിക്കുന്ന രീതിയല്ല, മറിച്ച് മെല്ലെ മെല്ലെയാണ് ഈ ഉപവാസം ശക്തിപ്പെടുക. അങ്ങനെ പോഷകാഹാരക്കുറവ് മൂലം ശരീരഭാരം കുറഞ്ഞു തുടങ്ങും. മരണത്തെ കാത്തിരിക്കുകയാണെന്ന് ആ വ്യക്തി ചുറ്റുമുള്ളവരെ അറിയിക്കും. ആത്മീയ ഗുരുക്കന്മാരുടെ അനുവാദത്തോടെ ഭക്ഷണവും വെള്ളവും പൂർണ്ണമായി അവസാനിപ്പിക്കും. അങ്ങനെയാണ് അവർ മരണത്തെ പുലുകുന്നത്. ചില സന്ദർഭങ്ങളിൽ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർ സല്ലേഖനയിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥ മോക്ഷപ്രാപ്തി ലഭിക്കാനായി ഒരു വ്യക്തി ശാന്തമായും സമാധാനവുമായിട്ടാണ് ഈ പ്രക്രിയയിലേക്ക് കടക്കേണ്ടത്. ഉപവാസത്തിലൂടെ ശരീരം ശുദ്ധീകരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യണം. സാന്താറയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ പത്രമാധ്യമങ്ങളിൽ ജൈനക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാന്താറ വ്രതം അനുഷ്ഠിക്കുന്നവരെ സന്ദർശിക്കുന്നതും അവരുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും മഹത്തരമാണെന്നാണ് ജൈന മതത്തിലെ വിശ്വാസം. ഒരർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ഇത് അനുഷ്ഠിക്കുന്ന വ്യക്തികൾക്ക് പുനർചിന്തന വന്നു കഴിഞ്ഞാൽ സന്താറ അനുഷ്ഠിക്കൽ അവസാനിപ്പിക്കാനും ജീവിതത്തിലേക്ക് മടങ്ങാനും ഇവിടെ അവസരമുണ്ട്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യർ ശ്രാവണ ബലഗോളയിൽ വെച്ച് സന്താറ അനുഷ്ഠിച്ച് ദേഹത്യാഗം നടത്തിയതായി ജൈന കൃതികൾ വിവരിക്കുന്നുണ്ട്. ശ്രാവണ ബലഗോളയിലെ ജൈനാശ്രമത്തിൽ ഒരു ഭിക്ഷുകി ഈ വിധം ഭൗതികതയിൽ നിന്ന് വിടവാങ്ങാൻ ശരീരത്തെ പാകപ്പെടുത്തിയ പ്രക്രിയയെക്കുറിച്ച് പ്രസിദ്ധ ബ്രിട്ടീഷ് എഴുത്തുകാരൻ വില്യം ഡാൽറിംബിൾ 9 Lives ഇൻ സെർച്ച് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന കൃതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ ആനന്ദ് ഗാന്ധി സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ ഷിപ്പ് ഓഫ് തേസ്യൂസ് എന്ന ചിത്രത്തിലും സന്താറയുടെ യുക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വർഷം തോറും സന്താറ അനുഷ്ഠിച്ച് 100 പേരെങ്കിലും മരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ഈ സന്താറ നിരോധിച്ചിരുന്നു. സന്താറ അനുഷ്ഠിക്കുന്നവർക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് 2015 August 10 രാജസ്ഥാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സന്താരയോ മരണവ്രതമോ ജൈനമതത്തിന്റെ അനിവാര്യമായ തത്വമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഈ പ്രവൃത്തിയെ മാനുഷികമെന്ന് വിളിക്കാൻ കഴിയില്ലെന്നും ഇത് അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ നിഖിൽ സോണി 2006 സന്താർ എന്ന അനുഷ്ഠാനത്തിനെതിരെ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുന്നത്. ആത്മഹത്യയ്ക്ക് തുല്യമായ കുറ്റമായി ഇത് പരിഗണിക്കണമെന്നും IPC 306, 309 പ്രകാരം ശിക്ഷിക്കപ്പെടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സന്താരയെ വിലക്കിക്കൊണ്ടുള്ള രാജസ്ഥാൻ ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് 1000 ജൈന മതക്കാർ രാജ്യത്തെമ്പാടും നിശബ്ദ മാർച്ച് സംഘടിപ്പിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുടനീളം നടന്ന മാർച്ചുകളിൽ 1000 വിശ്വാസികൾ അണിനിരന്നു. ജൈനമത സംഘടനകളും വിശ്വഹിന്ദു പരിഷത്തും ഇതിനെതിരെ രംഗത്തു വരികയും വിവാദമാകുകയും ചെയ്തതിനെ തുടർന്ന് മതാചാരം അനുഷ്ഠിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി 2015 August 31 ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 309 പ്രകാരം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതും അതിന് പ്രോത്സാഹനം നൽകുന്നതും ഇന്ത്യയിൽ കുറ്റകരമാണ് എന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് ഇത്തരം ആചാരങ്ങൾ മനുഷ്യൻ അനുഷ്ഠിച്ചു പോരുന്നത്. മതത്തിന്റെ പേരിൽ ജീവൻ പണയം വെച്ച് ഇത്തരം അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മതത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ ഇത്തരം അപരിഷ്കൃതമായ ആചാരങ്ങൾ തുടരുന്ന രീതി അവസാനിപ്പിക്കണമെന്നാണോ നിങ്ങളും പറയുന്നത്? അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.